നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഹായ് പറഞ്ഞു. ഹായ്. ആ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോ, ഹിമാലയനും ജി എസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അതായത് ഹിമാലയൻ എടുക്കണോ ജി എസ് എടുക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ തീർക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കിപ്പം വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞു വന്നത് ഓക്കെ വീഡിയോ എന്താ വെച്ചാല് ഇവിടെ ഇപ്പൊ നമ്മുടെ ഒരു അവഞ്ചർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിതിനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് ഒരുപാട് ആൾക്കാർ ഒരു ഇമ്പോർട്ടൻ്റ് അതായത് നല്ലൊരു വണ്ടിയാണ്, പക്ഷെ അധികം ഇമ്പോർട്ടൻസ് കിട്ടാത്ത ഒരു വണ്ടി എന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പം അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. 160 cc ആണ് അവഞ്ചർ, 160 ആണ്. അപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വണ്ടി ജി എസ് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വാറന്റൈനാണ്, ഞാൻ ക്വാറന്റൈനിലാണെന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പം അത് കാരണം വണ്ടിയൊന്നും എടുക്കുന്നില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഹിമാലയൻ എന്ന് പറയുന്ന വണ്ടി പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് ഹിമാലയൻ. കാരണം റോയൽ എൻഫീൽഡിന്റെ ഒരു വണ്ടിയാണ്, റോയൽ എൻഫീൽഡിന്റെ വണ്ടികൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യകാലങ്ങളിൽ ഹിമാലയന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അവർ ഒരുപാട് അപ്ഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതെല്ലാം പരിഹരിച്ച് നല്ല രീതിയിൽ വണ്ടികൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ 2021 ഹിമാലയനെ കുറിച്ച് പറയുകയാണെങ്കിലും നല്ല രീതിയിൽ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. മീറ്റർ കൺസോളിലെ ഈ പറയുന്ന ഒരു എക്സ്ട്രാ ഒരു കൺസോൾ കൂടെ വന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പം പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള വണ്ടിയാണ്. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു വന്നത് എന്തുകൊണ്ട് പിന്നെ ഹിമാലയൻ എടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദ്യം വരാം. അപ്പം ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, ഹിമാലയൻ ഞാൻ എടുക്കാതിൻ്റെ കാര്യം ഞാനൊരു അഡ്വഞ്ചർ ചെയ്യുന്ന ഒരാളല്ല, അല്ലെങ്കിൽ അഡ്വഞ്ചർ മീൻസ് ഒരു ഓഫ് റോഡ് പോകാൻ താല്പര്യം അധികം കാണിക്കുന്ന ഒരാളല്ല. ഓഫ് റോഡ് പോകുന്നതിന് ഇഷ്ടക്കുറവല്ല, അധികം ഇൻട്രസ്റ്റ് ഇല്ല എനിക്കത് ചെയ്യുന്നില്ല. കിട്ടിയാൽ ഓഫ് റോഡ് ചെയ്യാം എന്നുള്ളതല്ലാതെ എനിക്ക് ഓഫ് റോഡ് ചെയ്യാൻ അധികം ആഗ്രഹമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഒരു നല്ല കംഫോർട്ട് കിട്ടണം അല്ലെങ്കിൽ ഒരു ടൂറിങ് പർപ്പസ് എന്നുള്ള രീതി മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ എനിക്ക് ഹിമാലയൻ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു, അതും ഒരു കാരണം തന്നെയാകാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഹിമാലയൻ എടുക്കുക. അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടും ബഡ്ജറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല എമൗണ്ടിൽ വ്യത്യാസം ജി എസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം ഇപ്പോഴത്തെ പുതിയ റോയൽ എൻഫീൽഡിൻ്റെ ഒരു അപ്ഡേഷൻ ആയിട്ടുള്ള ഒരു ആപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് സ്വന്തമായിട്ട് വണ്ടി എടുക്കുന്നതിന് മുമ്പ് കസ്റ്റമൈസ് ചെയ്തിട്ട് അത് നമുക്ക് റോയൽ എൻഫീൽഡിൽ നിന്ന് നമുക്ക് അങ്ങനെ വണ്ടി പർച്ചേസ് ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോഴും ഏകദേശം ഒരു 280 നമുക്ക് വണ്ടി റോയൽ എൻഫീൽഡിൻ്റെ ആക്സറീസ് വെച്ചിട്ട് തന്നെ സീറ്റൊക്കെ മാറ്റി നമുക്ക് ഹിമാലയൻ ഇറക്കാൻ പറ്റും. കമ്പാരിറ്റീവ് ജി എസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1.5 ഡിഫറൻസ് ഹിമാലയനും ജി എസും തമ്മിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഹിമാലയൻ നല്ലൊരു ഓഫ് റോഡ് വണ്ടിയാണ്, അതായത് ഒരു ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ള വണ്ടിയാണ്. കാരണം വേറൊന്നുമല്ല, നമുക്കിപ്പോൾ ഒരു ഓഫ് റോഡ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രീം ഓഫ് റോഡറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹിമാലയൻ നിങ്ങൾക്ക് ഓപ്ഷൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം അതിൻ്റെ സ്പോക്ക് വീല് തന്നെ, കാരണം സ്പോക്ക് വീൽസ് ഒരിക്കലും ഓഫ് റോഡിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. പക്ഷേ ജി എസിനാണേലും അഡ്വഞ്ചർ 390 എല്ലാം അലോയ് വീൽസിലാണ് വരുന്നത്. അതൊരിക്കലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് ഒരു ഓഫ് റോഡ് ചെയ്യുമ്പോൾ. പക്ഷേ ഓഫ് റോഡ് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടികളാണെങ്കിലും ഹിമാലയനോളം ലിമിറ്റേഷൻസ് ഓളം ഇല്ല, കാരണം ലിമിറ്റേഷൻസ് കൂടുതലാണ് ഈ പറഞ്ഞ വണ്ടികളൊക്കെ. അപ്പോൾ അത് ഒരു കാര്യം. പിന്നെ 24 BHP ഒരു 400 cc എഞ്ചിനാണ് ഹിമാലയനിൽ വരുന്നതെങ്കിലും എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് പോയിന്റ് തോന്നിയത് ഹിമാലയന് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. അതൊരു പണ്ട് മുതലേ പറയുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലിക്വിഡ് കൂൾ ടെക്സം ഇറങ്ങുന്ന വണ്ടിയിൽ ഒരു പക്ഷേ കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് വിചാരിക്കുന്നത്. കാരണം എന്താണെങ്കിലും നമുക്കൊരു ട്രാഫിക്കിലൊക്കെ കിടക്കുന്ന സമയത്ത് വണ്ടി വണ്ടമാൻ ഹീറ്റിംഗ് ഒരു വിഷയമുണ്ട്. പക്ഷേ ജി എസിനൊക്കെ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട് എന്ന് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ഒരു ലിക്വിഡ് കൂൾ ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ആ ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് എഞ്ചിൻ കുറച്ച് ബ്രീത്തബിളായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. പ്രശ്നം വലിയ പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. അടുത്തത് എന്ന് പറയാൻ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ സർവീസ് കോസ്റ്റാണ്. രണ്ടിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹിമാലയന് വളരെ ചീപ്പായിട്ടുള്ള സർവീസ് കോസ്റ്റ് വരുന്നത്. ഏകദേശം 2000 രൂപ 2500 രൂപ കൂടുതൽ മാക്സിമം വരുന്നില്ല എനിക്ക് തോന്നുന്നു അങ്ങേയറ്റം. ജി എസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 3.5 ജി എസിന് വരുന്നത്, മൂന്നിലൊന്നേ ഹിമാലയന് വരുന്നുള്ളൂ. അത് അടുത്തൊരു പോയിന്റാണ്. പിന്നെ എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പോക്ക് വീൽസിൻ്റെ ഒരു കാര്യം പറയാം. എനിക്കത് ട്യൂബ്ലെസ് ടയറാണ് ജി എസിനും ഹിമാലയനൊക്കെ, സോറി ജി എസിന് അഡ്വഞ്ചർ 390 വരുന്നെങ്കിൽ അതിന് ട്യൂബുള്ള വിത്ത് ട്യൂബുള്ള ടയറാണ്. പക്ഷേ സ്പോക്ക് വീൽസിൽ തന്നെ ട്യൂബ് ഇല്ലാത്ത ടെക്നോളജി ഉണ്ട്. അപ്പം അത് കൊണ്ടുവരുവാണെങ്കിൽ നല്ലത്, കാരണം പഞ്ചറും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം അല്ലെങ്കിൽ ഫുൾ അഴിച്ചിട്ടൊക്കെ പഞ്ചർ ഒട്ടിക്കാൻ നിൽക്കുക, അതൊരു മെനക്കെട്ട പരിപാടി തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മാറുവാണെങ്കിൽ ഹിമാലയൻ എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. പിന്നെ
ഹിമാലയൻ ഡ്യുവൽ പർപ്പസ് തന്നെയായിട്ട് യൂസ് ചെയ്യും മോസ്റ്റ്ലി. രണ്ടും ഇപ്പൊ എ ഡി വി അഡ്വഞ്ചർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡും ഓൺ റോഡും പോകാൻ പറ്റുന്ന സെഗ്മെന്റിലാണ് ഈ മൂന്ന് വണ്ടികളും, ഹിമാലയൻ, ജി എസ്, അഡ്വഞ്ചർ 390. അപ്പൊ ഈ മൂന്നും വേണം എങ്കിൽ പോലും ഹിമാലയനെ കൂടുതൽ പോസിറ്റീവ് വശങ്ങൾ കിട്ടുന്നതെന്ന് പ്രൈസ് കുറവുണ്ട്, രണ്ടാമത്തെ കാര്യം മെയിൻ്റനൻസ് കോസ്റ്റ് കുറവുണ്ട്, പിന്നെ ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് പാർട്സിന് വില കുറവുണ്ട്, പിന്നെ നമുക്ക് ഈ പറഞ്ഞ പവർ മെയിൻ്റനൻസ് മൂന്നിനേക്കും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹിമാലയൻ ആണ് ഏറ്റവും പവർ കുറവ്, പക്ഷെ ടോർക്ക് കൂടുതലാണ്, പിന്നെ ഓഫ് റോഡ് ഏത് ഓഫ് റോഡും കയറാൻ പറ്റും. അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഹിമാലയൻ തന്നെയാണ്. ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുക, 3 ലാക്സിനുള്ളിൽ നിൽക്കുമ്പം ഹിമാലയൻ തന്നെ ബെസ്റ്റ് ഓപ്ഷൻ. മൈലേജും അത്യാവശ്യം മൈലേജും ഉണ്ട്, കിട്ടുന്നുണ്ട്, വിളിച്ച് നീട്ടി സംസാരിക്കുന്നില്ല. അപ്പം ഫൈനലി ഞാൻ ഒരു കൺക്ലൂഷനായിട്ട് ഞാൻ പറയാം, കൺക്ലൂഡ് ചെയ്യാം കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ഒരു ബഡ്ജറ്റ് നോക്കുന്നുണ്ട്, നിങ്ങളൊരു ഓഫ് റോഡറാണ്, നിങ്ങൾ ടൂറിങ് നോക്കുന്നുണ്ടെങ്കിൽ ഹിമാലയനിലേക്ക് പോകാം. ഓക്കെ, ബഡ്ജറ്റ് എന്നുള്ള കോൺസെപ്റ്റ്, പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവ് വേണം. നിങ്ങൾക്ക് ഒരു ഹിമാലയൻ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി മതി എന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് ഒരു BMW വണ്ടി വേണം, നിങ്ങൾക്ക് BMW ബ്രാൻഡാണ്, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ബ്രാൻഡാണ്, നിങ്ങൾക്ക് യാത്രാസുഖം വേണം, അത്യാവശ്യം ഫീച്ചേഴ്സ് വേണം, കംഫോർട്ട് വേണം, അതോടൊപ്പം തന്നെ ഒരു അത്യാവശ്യം ഓഫ് റോഡ് പോകണം, ടൂറിങ് മെയിനായിട്ട് പോകണം എന്ന് നോക്കുന്നുണ്ടെങ്കിൽ, മെയിൻ്റനൻസ് കോസ്റ്റ് പ്രശ്നമല്ല എന്നൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജി എസിലേക്ക് പോകാം. കാരണം ഏറ്റവും യൂസർ ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്യണം. ജി എസിൻ്റെ എല്ലാം കൊണ്ടും ക്വാളിറ്റി വളരെ ക്വാളിറ്റി, കാരണം സസ്പെൻഷൻ ആണെങ്കിലും എല്ലാം നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ബ്രേക്കിംഗ് അസാധ്യമാണ്, ജി എസിൻ്റെ ബ്രേക്കിംഗ് ഒരു രക്ഷയില്ല, ബ്രേക്കിംഗ് അത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, പിന്നെ വൈബ്രേഷൻസ് ഒന്നും കുറവൊന്നും ഈ പറയുന്ന പറയത്തൊക്കെ വൈബ്രേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല ജി എസിന്. കമ്പാരറ്റീവ്ലി നോക്കുമ്പം ജി എസിന് വൈബ്രേഷൻസ് കുറവാണ്. ഇപ്പം അഡ്വഞ്ചറിനും വലിയ കുഴപ്പമില്ല. പിന്നെ ഹിമാലയന് ടോപ്പിൻ്റെ ഒക്കെ കയറുമ്പോൾ കുറച്ച് വൈബ്രേഷൻ കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാനത് മിററിലൊക്കെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പം എനിക്കങ്ങനെയാണ് തോന്നിയത്. അപ്പം എന്നും പറഞ്ഞുകൊണ്ട് ഈ ബഡ്ജറ്റ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹിമാലയനായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അതിലും ബഡ്ജറ്റ് നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം എക്സ്പ്രസ് നല്ലൊരു വണ്ടി തന്നെയാണ്, കാരണം നമുക്ക് ക്ലിക്കർ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി, അതായത് നമുക്ക് ഒരു ഡെയിലി യൂസ് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്, ഓഫ് റോഡ് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പിന്നെ അതിൻ്റെ ഒരു പോരായ്മയാണ് എനിക്ക് തോന്നുന്നത് സസ്പെൻഷനാണ്. സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്, മീൻസ് നമുക്ക് ഓഫ് റോഡ് പോകാൻ പറ്റും, പക്ഷെ ഓൺ റോഡ് ലോങ് ഒക്കെ പോകുമ്പോൾ നടുവിനുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അപ്പം അതൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്കിലും അതിനെ നമ്മൾ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുന്നില്ല, കാരണം 1.5 അടുത്ത് നിൽക്കുന്ന ഒരു വണ്ടിയാണ്, അതിനെ വെച്ച് നമ്മൾ ഈ ഒരു മൂന്ന് വണ്ടിയിലെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിനെ മാറ്റി നിർത്താം. നമുക്ക് ഈ ഒരു മൂന്ന് വണ്ടിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മെയിൻ്റനൻസ് കോസ്റ്റ്, ബഡ്ജറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഇന്ത്യൻ വണ്ടി വേണം, ഒരു റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി വേണം, നിങ്ങൾക്ക് ഈ രണ്ട് പർപ്പസ് നടക്കണം, എക്സ്ട്രീം ലെവലിൽ നടക്കണം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഹിമാലയിലേക്ക് പോകാം. നിങ്ങൾക്ക് BMW വണ്ടി വേണം അല്ലെങ്കിൽ KTMന്റെ വണ്ടി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വഞ്ചറിലേക്കോ BMWയിലേക്ക് പോകാം. കാരണം രണ്ടും രണ്ട് സെഗ്മെന്റ് നിൽക്കുക, അല്ലെങ്കിൽ രണ്ട് അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ രണ്ട് ലെവലിൽ നിൽക്കുന്ന വാഹനങ്ങളാണ്, നല്ല വശങ്ങളും മോശം വശങ്ങളും ഉള്ള വാഹനങ്ങളാണ് ഇവയെല്ലാം. അപ്പം സോ നിങ്ങൾക്ക് തിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് ഡിസിഷൻ എടുക്കാം. മൂന്ന് വണ്ടിയും നല്ല വണ്ടിയാണ്, ഓരോ വണ്ടിക്കും ഓരോ പർപ്പസ് ഉണ്ട്, ഓരോ സ്പെസിഫിക്കേഷൻ ഉണ്ട്, ഓരോ രീതിയിലുള്ള ഒരു കഴിവുള്ള വണ്ടികളാണ് മൂന്നും. അപ്പം മൂന്ന് ലെവലിൽ നിൽക്കുന്ന വണ്ടികളാണ്. അപ്പം എനിവേ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കമൻറ്റിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. എമിൽ സൈനിങ് ഓഫ്.